ഇനി മറ്റൊരു രീതിയിൽ ഞാൻ ചൂണ്ട കെട്ടുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും ചൂണ്ടയിൽ നേരിട്ട് ലൈൻ കെട്ടാൻ പാടില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചൂണ്ട അല്ലെങ്കിൽ ലൂർ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചൂണ്ടയിൽ നേരിട്ട് ഇതുപോലെ കെട്ടാൻ പാടില്ല. പക്ഷേ ഇതുപോലുള്ള ചൂണ്ടയാണെങ്കിൽ വേറെ നിവൃത്തിയില്ല, സ്നാപ്പ് ലോക്കോ മറ്റൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല, നേരിട്ട് കെട്ടുക തന്നെ ഉള്ള രക്ഷ. എങ്കിൽ നമ്മൾ സാധാരണ റിങ് റൗണ്ട് ടൈപ്പ് ചൂണ്ടയാണ് കൂടുതലായി ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു റിങ്. ഇതിനെ സീബ്ലെസ് റിങ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് കടന്ന് കറങ്ങുന്ന ടൈപ്പാണ്. നമ്മുടെ ലൈൻ ഒരിക്കലും പിരിയത്തില്ല, പിരിയാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലൂർ അല്ലെങ്കിൽ ചൂണ്ടയ്ക്കെല്ലാം ആക്ഷൻ കിട്ടാൻ വേണ്ടി, ഇതുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യത്തിന് കിടന്ന് കറങ്ങി തിരിഞ്ഞേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് എല്ലാവരും നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇത് സ്നാപ്പ് ലോക്ക്, ഇതും നിർബന്ധമായിട്ടും എല്ലാവരും ഉപയോഗിക്കണം. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചൂണ്ടകൾ ഊരിയിടാനും ലൂറ് മാറ്റി മാറ്റി ഇടാനും സാധിക്കും. ലൂർ അല്ലെങ്കിൽ ചൂണ്ട നമ്മുടെ സൗകര്യാർത്ഥം സാഹചര്യത്തിനനുസരിച്ച് അപ്പം അപ്പം മാറ്റി ഇടാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് വലുതാണ് കാണിക്കുന്നത്. 110 LB വലിയ സ്നാപ്പും വലിയ സ്റ്റീവ്ലെസ് റിങ്ങുമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ചെറുത് എന്തെങ്കിലുമുണ്ട്, നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെറുതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ ചെറുതാണിത്, ഇതിൻ്റെ ആവശ്യമേ നമുക്ക് നാട്ടിലുള്ളൂ. മേടിക്കുമ്പോൾ ഈ ടൈപ്പ് തന്നെ മേടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ ടൈപ്പ്, ഇതിൻ്റെ മറ്റൊരു ടൈപ്പാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കിട്ടുന്നത്. ഈ ടൈപ്പ് ഒരു ബോളിൻ്റെ പോലത്തെ ടൈപ്പ്, ഈ ലോക്ക് ഇങ്ങനെ പ്ലേറ്റ് പോലത്തെ ടൈപ്പ്, ഇതൊരു കാരണവശാലും മേടിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് 10 പ്രാവശ്യം വെള്ളത്തിൽ എറിഞ്ഞ് വലിക്കുമ്പോഴത്തേക്ക് ഇത് തുരുമ്പെടുക്കുകയും ഒടിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നു. അതുമാത്രമല്ല മീൻ പിടിച്ച് ബലത്തിൽ പിടിക്കുമ്പം ഈ റിങ്ങിൻ്റെ ഇവിടെ വെച്ച് തണ്ടി ഇതിങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞു പോകുന്നുമുണ്ട്. ആ സമയത്ത് ഈ സീവിനസ് ലോക്ക് റിങ്ങാണെങ്കിൽ എത്ര വലിയ മീൻ പിടിച്ചാലും എത്ര ചെറുതാണെങ്കിൽ പോലും ഒടിഞ്ഞു പോകുകയോ പറഞ്ഞു പോവുകയോ തുരുമ്പെടുക്കുകയോ യാതൊന്നും ചെയ്യത്തില്ല. നല്ല സ്ട്രോങ് സാധനമാണ് കാർബണിൻ്റെ. അതുകൊണ്ട് എല്ലാവരും ഈ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഈ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനെങ്ങനെയാണ് കെട്ടുന്നതെന്ന് ഞാൻ കാണിക്കാം. ലൈൻ എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. ഇങ്ങനെ മടക്കിയ ശേഷം ഈ ലോക്കിനകത്തൂടെ കയറ്റുക. ലോക്കിനകത്തൂടെ കയറ്റിയ ശേഷം ഒരു കെട്ടിടുക. ഒരു കെട്ടിട്ടതിന് ശേഷം ഇതകത്തിയിട്ട് മറ്റേ തുമ്പ് ഇതിനകത്തൂടെ കയറ്റുക. അകത്തൂടെ കയറ്റിയിട്ട് മറ്റേ വള്ളിയുമായിട്ട് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചതിന് ശേഷം വീണ്ടും ഒരു കെട്ട് കെട്ടുക. സാധാരണ കെട്ടുന്ന പോലെ തന്നെ വെറുതെ അകത്തൂടെ കയറ്റി ഒരു കെട്ട് കെട്ടി എന്നിട്ട് വലിച്ചു നിന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതകത്തുക. അകത്തിയിട്ട് ഈ ലൈൻ ഇതിനകത്തൂടെ കയറ്റുക. അകത്തൂടെ കയറ്റിയ ശേഷം ഈ ലൈൻ ഇതിനോട് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും ഇതിനകത്തൂടെ കയറ്റി ഒറ്റ മുറുക്കിയാൽ മതി, ഒറ്റ വലി വലിച്ചാൽ മതി. ഇത് ഏകജന്മം, ഇത് ഊരിപ്പോകില്ല. ഞാനിങ്ങനെയാണ് കെട്ടുന്നത്. ഞാനിങ്ങനെ ഒന്ന് രണ്ട് രീതിയിലാണ് കെട്ടുന്നത്. അതിനുശേഷം ഇത് വേണമെങ്കിൽ രണ്ടും കട്ട് ചെയ്ത് കളയാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല. കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ സ്നാപ്പ് ഇതിലിടുക. സ്നാപ്പ് ഇടുക. അതിനുശേഷം ലൂർ അല്ലെങ്കിൽ ചൂണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റിയിടാം. ഇതിപ്പോൾ വലിയ ചൂണ്ടയാണ് ഇട്ട് കാണിക്കുന്നത്. ഇങ്ങനെയാണ് സ്നാപ്പും റിങ്ങും ചൂണ്ടയെല്ലാം കണക്ട് ചെയ്യുന്നത്. ഈ ചൂണ്ട മാറ്റി വേറെ ചെറിയ ചൂണ്ട ഇടണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചൂണ്ട മാറ്റിയിട്ട് ചെറുതിടാം. ചെറിയ ചൂണ്ടയിടാം. അതല്ല മറ്റ് വേറെ അതിലും വലിയ ചൂണ്ടയാണ് ഇടേണ്ടതെങ്കിൽ അതും കയറ്റിയിടാം.
ഇങ്ങനെയാണ് പരിപാടി. നമുക്ക് ഇഷ്ടമുള്ള ചൂണ്ടിടാം. ഞാനിപ്പോൾ മൂന്നെണ്ണം ഇതിനകത്ത് ഇട്ട് കാണിച്ചതേയുള്ളൂ, ഏതെങ്കിലും ഒരു ചൂണ്ട ഉപയോഗിക്കാറുള്ളൂ നമ്മൾ. ഇങ്ങനെയാണ് ഇടുന്നത്, ചൂണ്ട അല്ലെങ്കിൽ ലൂറ്. ഇങ്ങനെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അവനവന് ഇഷ്ടമുള്ളത് ഇടാം.